പാലായിൽ മാണി സി കാപ്പനോട് മത്സരിച്ച ജോസ് കെ മാണി പരാജയപ്പെട്ടപ്പോൾ കെടിയുസിഎം കോട്ടയം ജില്ലാ പ്രസിഡന്റ് പൗലോസ് കടമ്പുഴക്കിക്ക് നഷ്ടമായത് പാതി മീശയാണ്। കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പരാജയത്തിന് പിന്നാലെ പാതി മീശ വടിച്ച തന്റെ വാദവയ്പ് നിറവേറ്റിയിരിക്കുകയാണ് പൗലോസ് കടമ്പുഴക്കി। ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജും വിജയിക്കുമെന്ന പൗലോസ് ബെറ്റ് വെക്കുകയായിരുന്നു। ദൗർഭാഗ്യവശാൽ ഇരുവരും തോറ്റതിന് പിന്നാലെയാണ് പകുതി മീശ വടിച്ചിരിക്കുന്നത്। കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പാലായിലെ പരാജയത്തിന് പിന്നാലെ പാതി മീശ വടിച്ച് തന്റെ വാക്ക് നിറവേറ്റി കെടിയുഎംസിഎം കോട്ടയം ജില്ലാ പ്രസിഡന്റ് പൗലോസ് കടമ്പുഴക്കി। ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജും വിജയിക്കുമെന്ന് പൗലോസ് കടമ്പുഴക്കി സുഹൃത്തുമായി ബെറ്റ് വെച്ചിരുന്നു। എന്നാൽ ഇരുവരും പരാജയപ്പെടുകയായിരുന്നു। പിന്നാലെയാണ് പകുതി മീശ വടിച്ചത്। സംഭവത്തിൽ പൗലോസിന്റെ പ്രതികരണം ഇപ്രകാരമാണ്। ഇന്നലെ വന്ന തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും എന്റെ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സ്റ്റീഫൻ ജോർജും പരാജയപ്പെട്ടു। എന്റെ ഒരു സ്നേഹിതനുമായി ഇരുവരുടെയും വിജയം ഉറപ്പാണെന്ന് പറഞ്ഞ് ബെറ്റ് വെച്ചിരുന്നു। ഇവരുടെ പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് മീശ പാതി വടിച്ചു കളഞ്ഞിരിക്കുകയാണ്। ജീവിതത്തിൽ ആദ്യമായി മീശ വടിച്ചു, ഇതുകൊണ്ടൊന്നും തളരില്ല, പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്। ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി പോലും പരാജയപ്പെട്ടിട്ടുണ്ട്, പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരും, പൊതുപ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടാവും। നേരത്തെ പൗലോസ് കടമ്പുഴക്കി വ്യത്യസ്തമായ പ്രതിഷേധ സമരങ്ങളിലൂടെയും വാർത്തകളിൽ ഇടം നേടിയിരുന്നു। തുടർച്ചയായ ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് പൗലോസ് കടമ്പുഴക്കി ശവപ്പെട്ടിയിൽ കിടന്ന പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു। അതിന്റെ പ്രവർത്തകർ വെച്ചുകൊടുത്ത പഞ്ഞി ശ്വാസം വിട്ടപ്പോൾ തെറിച്ചുപോയ വീഡിയോ സോഷ്യൽ മീഡിയയിലധികം വൈറലായിരുന്നു। പാലാ അസംബ്ലി മണ്ഡലത്തിൽ 11,246 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് മാണി സി കാപ്പൻ ജയിച്ചത്। കാപ്പന് ആകെ 67,638 വോട്ടുകളും ജോസ് കെ മാണിക്ക് 52,697 വോട്ടുകളും ലഭിച്ചു. എന്നാൽ പാലായിൽ മാണി സി കാപ്പൻ വോട്ട് കച്ചവടം നടത്തിയെന്നാണ് ജോസ് കെ മാണി ആരോപിക്കുന്നത്. തന്റെ തോൽവിക്ക് പിന്നാലെ കാരണങ്ങളിലൊന്ന് മണ്ഡലത്തിലെ വോട്ട് കച്ചവടമാണെന്ന് കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചിരുന്നു. പാലായിൽ തനിക്കെതിരെ വ്യക്തിഹത്യയും കള്ളപ്രചരണവും യുഡിഎഫ് നടത്തിയെന്നാണ് ജോസ് കെ മാണി അവകാശപ്പെടുന്നത്. പാല ഇപ്പോൾ രാഷ്ട്രീയ ശത്രുക്കളുടെ കേന്ദ്രമായി മാറിയെന്നും ജോസ് കെ മാണി പറഞ്ഞു. പുതിയ ഇടതുമുന്നണി സർക്കാരിൽ കേരള കോൺഗ്രസ് എമ്മിന് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം ലഭിക്കും. മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. തുടർ ഭരണത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പങ്കുണ്ടായതിൽ അഭിമാനമുണ്ടെന്നും ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടു. എൽഡിഎഫ് സർക്കാരിൽ കേരള കോൺഗ്രസ് എം അവകാശപ്പെട്ട മന്ത്രിസ്ഥാനം റോഷി അഗസ്റ്റിനോ ഡോക്ടർ എൻ ജയരാജനോ ലഭിച്ചേക്കുമെന്നാണ് വിവരം. 10,000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മാണി സി കാപ്പന്റെ ജയവും. കേരള കോൺഗ്രസ് ആസ്ഥാനമായ പാലയിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് ജോസ് കെ മാണിക്ക് കനത്ത ആഘാതമാണുണ്ടാക്കിയതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.